السلام عليكم ورحمة الله وبركاته. الحمد لله العلي الجليل والصلاة والسلام على نبيه الكريم الجميل وعلى آله وأصحابه ذوي الفضل الجزيل. أما بعد، رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ തൃപ്തിയിലും ഇഷ്ടത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അൽ ഫതഹുർ റബ്ബാനി മലയാള പരിഭാഷ. ഔസുല്ലാഹു ശൈഖുന മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പ്രഭാഷണങ്ങൾ അതിൻ്റെ 23-ാം സദസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഹിജ്റ 545 ദുൽഹിജ്ജ 12 വെള്ളിയാഴ്ച കാലത്ത് മദ്രസയിൽ വെച്ച് ചെയ്ത പ്രബോധനം. പ്രവാചക ശിരോമണി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചിരിക്കുന്നു, ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്ദഉ വ ഇന്ന ജിലാഅഹ ഖിറാഅത്തുൽ ഖുർആനി വ ദിക്റുൽ മൗതി വ ഹുളൂറു മജാലിസി ദിക്ർ. തീർച്ചയായും ഈ ഹൃദയങ്ങൾ ഇരുമ്പ് തുരുമ്പിക്കും പ്രകാരം തുരുമ്പ് പിടിക്കും. നിശ്ചയം അവ തെളിയിക്കൽ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലും മരണം ഓർമ്മിക്കലും സതുപദേശ സദസ്സുകളിൽ സന്നിഹിതനാകലുമാണ്. ഹൃദയം തുരുമ്പിക്കും. തൻ്റെ ഹൃദയത്തെ പ്രവാചക ശിരോമണി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു തന്ന പ്രകാരം അവൻ പ്രവർത്തിച്ച് നിർമ്മലതയിലെത്തിക്കുന്ന പക്ഷം അത് രക്ഷപ്പെടും, അല്ലാത്ത പക്ഷം അത് ഇരുട്ടുകൊള്ള നീങ്ങും. പ്രകാശം വിട്ടകന്നത് കൊണ്ടത് കറുക്കും. ദുനിയാപ്രേമം നിമിത്തവും യാതൊരു സൂക്ഷ്മതയും കൂടാതെ സമ്പത്ത് ശേഖരിക്കുന്നതിനാലും ഹൃദയം തമോമയമായി അധപ്പതിക്കും. ഏതൊരാളുടെ ഹൃദയത്തെ ദുനിയാപ്രേമം സ്വാധീനപ്പെടുത്തിയോ സൂക്ഷ്മത അവനെ വിട്ടകന്നു. അനുവദനീയമായവയും നിഷിദ്ധമായവയും അവൻ വാരിക്കൂട്ടും. അവ വാരിക്കൂട്ടുന്നതിൽ അവൻ്റെ വിവേചനം നീങ്ങിപ്പോകും. അവൻ്റെ രക്ഷിതാവ് അസ്സവജല്ലയെ തൊട്ടുള്ള ശങ്കയും അവൻ കാണുന്നുവെന്ന ഭയവും അവനെ തൊട്ട് നീങ്ങിപ്പോകും. അതെ, വന്ദിരായ മഹാനായ ഖുത്ബുല്ല ഖുതാബ് ഔസുല്ലാഹു ശൈഖുന മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഇവിടെയും വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ് നമ്മെ ഉണർത്തുന്നത്, നമ്മെ ഉപദേശിക്കുന്നത്. ശുദ്ധമായിരിക്കേണ്ട, എപ്പോഴും തെളിഞ്ഞ് നല്ല നിർമ്മലതയിലിരിക്കേണ്ട ഏറ്റവും പ്രധാനമായ ആന്തരികാവയവമാണ് ഹൃദയം. ആ ഹൃദയത്തെ ശുദ്ധിയാക്കേണ്ട വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഹദീസാണ് ആദ്യം പറഞ്ഞത്. അതനുസരിച്ച് ശുദ്ധിയാക്കി നിർമ്മലമാക്കണം എന്നാ പറയുന്നു. അല്ലാത്ത പക്ഷം വെറും ഭൗതിക ജീവിതത്തിൽ കൂപ്പുകുത്തി ധനം ശരിയോ തെറ്റോ സൂക്ഷ്മതയൊന്നുമില്ലാതെ സമ്പത്ത് ശേഖരിക്കുന്നതിലുമായിട്ട് ഹൃദയത്തെ അകന്ന് ഇതാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഗതി എന്താകുന്നതാണ്? വീണ്ടും അധപ്പതനത്തിലേക്ക് പോകും എന്നാണ്. അതാണ് പറഞ്ഞ ഒരാളുടെ ഹൃദയത്തെ ഈ ദുന്യാപ്രേമം സ്വാധീനപ്പെടുത്തിയോ സൂക്ഷ്മത അവന് വിട്ടകന്നു എന്ന് പറഞ്ഞത്. അതാ, അങ്ങനെ ദുന്യാവ് വാരി കൂട്ടുന്നതിൽ അവൻ്റെ വിവേചനം നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ ഹലാലും ഹറാമും ഉണ്ടാവില്ല, അവകാശപ്പെട്ടത് അവകാശപ്പെടാത്തത് അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഒക്കെ വാരി കൂട്ടിട്ട് അവൻ്റെ പണി അതായിരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ളൊരു ഭയമോ ഒരു ലജ്ജയോ യാതൊന്നും ഇതിനില്ലാത്ത വെറും അധമത്തരത്തിലേക്ക് അധപ്പതിച്ച് പോകും. അതുകൊണ്ട് ജാഗ്രത ശ്രദ്ധിക്കണം. ഹൃദയം ശുദ്ധമാക്കുക, ഹൃദയത്തിൻ്റെ തുരുമ്പ് നീക്കാനുള്ള മാർഗങ്ങളിൽ ഏർപ്പെടുക എന്നാണ് മഹാനവറുകൾ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. തൽക്കാലം ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. പിന്നീടാകാം ബാക്കി ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.